മലിനജലവും സീവേജ് മാലിന്യങ്ങൾ കലർന്ന വെള്ളവും ശാസ്ത്രീയമായി ട്രീറ്റ് ചെയ്ത് ശുദ്ധജലമാക്കി മാറ്റാനുള്ള ആധുനിക സംവിധാനങ്ങൾ ഇന്നുണ്ട്. വികസിത നഗരങ്ങളെല്ലാം മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് ശുദ്ധമായ ജലവും വായുവും പ്രകൃതിയും ജനങ്ങൾക്ക് സംഭാവന ചെയ്യുന്നത് ഇത്തരം ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ സ്ഥാപിച്ചാണ്. ഇവയുടെ പ്രവർത്തനം തീർത്തും പ്രകൃതി സൗഹൃദവുമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മാലിന്യം പരിസരവാസികൾക്ക് തീരാദുരിതമായിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ നഗരസഭയും MLA ഇടപെട്ടു. മാലിന്യ സംസ്കരണത്തിനായി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ചു. 5 MLD ശേഷിയുള്ള MBBR ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ഇവിടെ നിർമ്മിച്ച് പ്രവർത്തിക്കുന്നത്. ദുർഗന്ധമോ പരിസര മലിനീകരണമോ ഒന്നും ഉണ്ടാകുന്നില്ല, മറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്തു. പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിശദീകരിക്കും. ഞാൻ അജീഷ് കുമാർ, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ കോർപ്പറേഷൻ അമൃത് പദ്ധതി പ്രകാരവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വേണ്ടി കേരള വാട്ടർ അതോറിറ്റി നിർമ്മിച്ച ഒരു STP ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 5 MLD STP. MBBR ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ STP പ്രവർത്തിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായി, അതായത് തുടക്കത്തിൽ നിന്ന് ഇൻടേക്ക് വെല്ല്, അവിടെ നിന്ന് ഗ്രിഡ് ചേമ്പർ, അതായത് അതിൽ വരുന്ന മാലിന്യങ്ങൾ, ഈ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതിനേക്കാളും ചെറിയത് നാപ്കിന് പാട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിലിമിനറി ആയിട്ട് ഗ്രിഡ് ചേമ്പർ മുഖേന അത് ട്രീറ്റ് വേർതിരിച്ചിട്ട് ഇക്വലൈസേഷൻ ടാങ്കിൽ അനോക്സി എയറോബിക് റിയാക്ഷൻസ് മുഖേന വിവിധ പ്രവർത്തനങ്ങൾ നടത്തി നൈട്രജന്, ഹെവി മെറ്റൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി MBBR ടാങ്കിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് ബാക്ടീരിയയെ വളർത്തി, എയറേഷൻ മുഖേന ബാക്ടീരിയയെ വളർത്തി അതിലെ മാലിന്യങ്ങൾ സ്ലഡ്ജായിട്ട് കൺവേർട്ട് ചെയ്ത് ട്യൂബ് സെല്ലേറ്റർ മുഖേന സെറ്റിൽ ചെയ്ത് ഇത് ട്രീറ്റഡ് വാട്ടർ ടാങ്കിലേക്ക് കൊണ്ടുവരും. ഈ ടാങ്കിൽ നിന്ന് ഡിസ്ക് ഫിൽട്ടർ വഴി ഇത് വീണ്ടും വേറൊരു ക്ലോറിനേഷൻ നടത്തി വേറൊരു ടാങ്കിലേക്ക് ശേഖരിച്ച വെള്ളം തിരിച്ച് മെഡിക്കൽ കോളേജിൻ്റെ തന്നെ ചില്ലറ യൂണിറ്റ്, ഗാർഡനിങ് പർപ്പസ്, പിന്നെ ഫ്ലഷിംഗ് യൂണിറ്റ് ഇതിനൊക്കെ വേണ്ടി നമ്മൾ തിരിച്ച് ഇത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രതിദിനം 5 MLD കപ്പാസിറ്റി ഉള്ളതാണ് ഈ പ്ലാന്റ്. ഒരുപക്ഷെ സർക്കാർ തലത്തിൽ ഒരു ഡീസണലൈസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു പ്ലാന്റാണ് ഈ 5 MLD STP. തുടക്കത്തിലെ നമ്മളെടുത്ത അവിടുന്ന് വന്ന വെള്ളം ആണ് ശുദ്ധീകരിക്കാത്ത, അതായത് ട്രീറ്റ് ചെയ്യാത്ത വെള്ളമാണ്. ഇതാണ് നമ്മളെല്ലാം കഴിഞ്ഞ് ശുദ്ധീകരിച്ച വെള്ളം. കുടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വെള്ളമാണിത്, പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നില്ല. കുടിക്കാൻ പറ്റുന്ന സ്റ്റാൻഡേർഡിലുള്ള വെള്ളമാണിത്. പ്രകൃതി സൗഹൃദമായ ഇത്തരം സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ മാലിന്യ ഭീഷണിയിൽ പൊറുതിമുട്ടുന്ന കോഴിക്കോട് നഗരത്തിലും അത്യന്താപേക്ഷിതമാണ്.